ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്, പഴം നിറച്ചത്. ആദ്യം തന്നെ നമുക്ക് കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ചൂടായ പാനിൽ 2 teaspoon നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ കാഷ്യൂ നട്ടും കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 cup ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകുകയേ. തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് 1 tablespoon പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അതിന് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ശർക്കര ഇഷ്ടമുള്ളവർക്ക് പൊടിച്ച ശർക്കര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു നുള്ള ഏലക്കപ്പൊടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ കൂട്ടൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. പഞ്ചസാര ഉരുകുമ്പോൾ ഇത്തിരി വെള്ളം പോലെയൊക്കെ വരും, പക്ഷേ അത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയി പോയിക്കോളും. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരു മീഡിയം പഴുപ്പുള്ള ഏത്തപ്പഴം വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഓവറായിട്ട് പഴുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ അത് അടർന്ന് പോകും. തീരെ പഴുത്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കില്ല നമ്മൾ റെഡിയാക്കി എടുത്ത് കഴിയുമ്പോൾ. ഇനി കത്തികൊണ്ട് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് ചെറുതായിട്ടൊരു വിടവിട്ട് കൊടുക്കണം. എന്നിട്ട് സ്പൂൺ കൊണ്ട് പതുക്കെ അകത്തി നമുക്കതിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്യാപ്പിൽ വേണം നമുക്ക് തേങ്ങയുടെ കൂട്ട് നിറച്ച് കൊടുക്കാനായിട്ട്. ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്, ആവശ്യത്തിന് മാത്രമേ ഫില്ല് ചെയ്യാവുള്ളൂ. കാരണം ഓവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടു പോകുവേ. അതോ ഇപ്പോൾ 4 ഏത്തപ്പഴം ഞാൻ നല്ലോണം ഫില്ലിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ 1 cup മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 1/2 cup അരിപ്പൊടി ചേർത്ത് കൊടുക്കണം, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണേ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ള് ഉപ്പ്, 1 നുള്ള് ഏലക്കാപ്പൊടി, പിന്നെ 2 teaspoon പഞ്ചസാര, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഇത്രയാണേ. പിന്നെ 1 glass വെള്ളം എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ബീറ്റർ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് കിട്ടുമേ. ഇത് ഒത്തിരി തിക്കോ അല്ലെങ്കിൽ ഒത്തിരി ലൂസോ ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് വെള്ളം ആദ്യമേ തന്നെ എടുത്ത് കൂടുതൽ ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. നിങ്ങളിതാ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇത് ഒത്തിരി തിക്കുമല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ല. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം വേണം പഴം നിറച്ചത് ഓരോന്നായിട്ട് നമുക്ക് മാവിൽ മുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടതൊന്നും റെഡിയാക്കരുതേ, ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അതുപോലെ നമ്മുടെ പഴം നിറച്ചതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ആ ഫില്ലിങ് വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. 1 minute അത് അങ്ങനെ തന്നെ കിടന്ന് കുക്കായി കഴിയുമ്പോൾ ആ കോട്ടിംഗ് എല്ലാം സെറ്റാവും, പിന്നെ ഒന്നും പുറത്തേക്ക് വരില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്ന് റെഡിയായി വരാനായിട്ട് 1-5 minute എടുക്കുകയും, കാരണം 2 വശവും നന്നായിട്ട് കുക്കായി വരണം. കട്ടി കൂടുതലാണല്ലോ, സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അങ്ങനെ നല്ല അടിപൊളി പഴം നിറച്ച് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.